Please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. നമസ്കാരം, പ്രാദേശിക വാർത്തകളുമായി നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഉത്രട്ടാതി ജലമേളയ്ക്കൊരുങ്ങി പമ്പാതീരം. ആറന്മുള ജലോത്സവം ഇന്ന്. ഓണാഘോഷത്തിന് നാളെ സമാപനം. കോഴിക്കോട് വീണ്ടും സദാചാര ആക്രമണം. സുഹൃത്തുക്കൾക്ക് നേരെ അസഭ്യ വർഷം. അസഭ്യം പറഞ്ഞത് സെക്യൂരിറ്റി ജീവനക്കാർ. വയനാട് പുതുപ്പാടിയിലെ മാവോയിസ്റ്റ് സാന്നിധ്യത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കി. സംഘാംഗങ്ങളുടെ ചിത്രം തിരിച്ചറിഞ്ഞു. ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ചതിന് കെട്ടിട ഉടമയെ ആക്രമിച്ച മൂന്ന് പേർ അറസ്റ്റിൽ. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത് കർണാടകയിലും തമിഴ്നാട്ടിലുമായി. കാക്കാട്ടാറിൽ കുട്ടിയാനയുടെ ജഡം ഒഴുകിയെത്തി. മലവെള്ളപ്പാച്ചിലിൽ പെട്ടതാകാമെന്ന് നിഗമനം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്ന്. ജലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയ്ക്ക് 1:30 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മത്സരവള്ളം കളി ഉദ്ഘാടനം ചെയ്യും. എ ബാച്ചിൽ 9 ഹീറ്റ്സുകളിലായി 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 5 ഹീറ്റ്സുകളിലായി 17 പള്ളിയോടങ്ങളും ഉൾപ്പെടെ 52 പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഹീറ്റ്സിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന 4 പള്ളിയോടങ്ങളെ വീതം ഫൈനലിൽ പങ്കെടുപ്പിക്കും. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെ തൃശൂരിൽ പുലികളി. 6 ദേശങ്ങളിൽ നിന്നായി 300+ പുലികളാണ് സ്വരാജ് റൌണ്ടിൽ നിറഞ്ഞത്. പെൺപുലികളായിരുന്നു ഇത്തവണത്തെ ശ്രദ്ധേയ സാന്നിധ്യം. നാലു മണിയോടെ പുലികൾ ദേശം വിട്ടിറങ്ങി. കോട്ടപ്പുറത്ത് നിന്നും 10 പെൺപുലികൾ ഉൾപ്പെടെ 300+ പുലികളാണ് സ്വരാജ് റൗണ്ടിലെത്തിയത്. എല്ലാം തകിടം മറിച്ച് ഇടയ്ക്ക് മഴയെത്തി. ചന്നം ഭിന്നമുള്ള ചാറ്റൽമഴ കരത്തു. സമയക്രമം താളം തെറ്റിയെങ്കിലും ആവേശം ഒട്ടും ചോർന്നില്ല. ചടില താളവുമായി സ്വരാജ് റൗണ്ടിൽ പുലിപ്പടയുടെ നിറഞ്ഞാട്ടം. സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിലൂന്നിയ നിശ്ചല ദൃശ്യങ്ങളും ഓരോ സംഘവും അവതരിപ്പിച്ചു. ും ആവേശം ഒട്ടും ചോരാതെയാണ് 10,000+ ആളുകൾ സ്വരാജ് റൗണ്ടിലെത്തിയത്. ക്യാമറമാന്മാരായ പ്രജിത്തിനും കണ്ണനും റിപ്പോർട്ടർ സുർജിത്തിനുമൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18, തൃശൂർ. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനമാകും. വൈകുന്നേരം നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് പരിപാടിക്ക് സമാപനമാവുക. വൈകുന്നേരം 5 വെള്ളയമ്പലത്ത് നിന്നും ഘോഷയാത്ര ആരംഭിക്കും. കിഴക്കേക്കൂട്ട വരെയാണ് ഘോഷയാത്ര. 1,000+ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ, സർക്കാരിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും അടക്കമുള്ള നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങി വർണ്ണാഭമായാണ് ഇത്തവണയും പരിപാടികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും വിശിഷ്ട വ്യക്തികളും ഘോഷയാത്ര വീക്ഷിക്കാൻ എത്തുമെന്നാണ് കരുതുന്നത്. 34,00,000 രൂപയാണ് ഘോഷയാത്രയ്ക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ അതിഥികൾക്കായി VIP പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഘോഷയാത്ര. ഘോഷയാത്ര പ്രമാണിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയൊരുക്കാൻ 1,200 പോലീസുകാർ പ്രവർത്തിക്കും. 30+ വേദികളിൽ ഒരാഴ്ചയായി നടന്നുവരുന്ന ആഘോഷ പരിപാടികൾക്ക് ഇതോടെ സമാപനമാകും. ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് സരോവരം ബയോപാർക്കിൽ സന്ദർശനത്തിനെത്തിയ സുഹൃത്തുക്കൾക്ക് നേരെ സെക്യൂരിറ്റി ജീവനക്കാരുടെ അസഭ്യ വർഷം. ഇരുവരും ഫേസ്ബുക്ക് ലൈവിലൂടെ സംഭവം പുറം ലോകത്തെ അറിയിക്കുകയായിരുന്നു. ഒരു പ്രൊജക്ടിന്റെ ഭാഗമായാണ് മലപ്പുറം സ്വദേശി ഫഹീമും വയനാട് സ്വദേശി അഞ്ജിതയും കോഴിക്കോട്ടെത്തിയത്. ഉച്ചയ്ക്ക് 12 ഇരുവരും സരോവരം ബയോപാർക്കിൽ പോയി. അഞ്ജുവിന്റെ മടയിൽ ഫഹീം തലവച്ച് കടന്നുവെന്ന് പറഞ്ഞാണ് സെക്യൂരിറ്റി ജീവനക്കാർ ഇടപെട്ടത്.
പാർക്കിൽ ഇത് അനുവദിക്കില്ലെന്ന് പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരോട് മടിയിൽ തലവെക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിൽ പോലീസിനെ വിളിക്കാൻ സുഹൃത്തുക്കൾ പറഞ്ഞു. തുടർന്ന് പാർക്ക് മാനേജറെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയും മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരനുമെത്തി കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളിൽ അസഭ്യം പറയാൻ തുടങ്ങി. ഫഹീം ഇതെല്ലാം ഫേസ്ബുക്ക് ലൈവ് നൽകുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമായിട്ടിരിക്കും. മാനിയുടെ സംസാരിക്കണം, ഇവിടെ മാനിയുടെ സംസാരിക്കണം, മനുഷ്യന്മാരുടെ സംസാരിക്കണം, മാനിയുടെ സംസാരിക്കണം. ഇവിടെ ആരാ, ഇവിടെ ആരാ, മാനിയുടെ സംസാരിക്കണം. വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ മതി, മോളോട് പറഞ്ഞാൽ മതി. ഞങ്ങള് പറഞ്ഞ പോലീസിനെ വിളിച്ചോ, കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ പറഞ്ഞോളാം. അധികാരപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോളാം. അവർ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി, എവിടെയാ വീട്, എന്താ പേരെന്നൊക്കെ. അപ്പൊ പിന്നെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞോളാം, ഇപ്പൊ എന്തായാലും പറയാൻ ഉദ്ദേശിക്കണില്ല പറഞ്ഞു. പിന്നെ അവര് പിന്നെയും സെക്യൂരിറ്റി കയറി വന്നിട്ട് ഭയങ്കര മോശമായിട്ട് പറയാൻ തുടങ്ങി. പുറത്ത് പറയുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവണ പോലെ അത്രയും വൃത്തികേടായിട്ടാണ് പറഞ്ഞത്. ശരിക്കും അബ്യൂസ് ചെയ്യണ പോലെയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ, നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. പുറത്തിറങ്ങിയ ഫഹീമും അഞ്ജിതയും നടക്കാവ് പോലീസിൽ പരാതി നൽകി. ഞങ്ങൾ അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അഭിമാനിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്തു. ഇന്ന് അതിന് ഹിയറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കേസ് പോലീസ് എടുത്തിട്ടില്ല. നമ്മൾ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയിട്ട് ഫയൽ ചെയ്യണം. 509 ആണ്, അപ്പോൾ ഇവിടെ എടുക്കില്ല. സരോവരം ബയോപാർക്കിൽ ഇതിനു മുമ്പ് സെക്യൂരിറ്റി ജീവനക്കാർക്ക് നേരെ പരാതി ഉയർന്നിരുന്നു. സദാചാര സെക്യൂരിറ്റിക്കാർക്ക് നേരെ ഫേസ്ബുക്കിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. പുതുപ്പാടി കണ്ണപ്പൻകുണ്ടിൽ ആയുധധാരികളായ മാവോയിസ്റ്റുകൾ എത്തിയതായ വിവരത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മട്ടിക്കുന്ന പരപ്പൻപാറ ബിന്ദുവിന്റെ വീട്ടിലാണ് 5 മാവോയിസ്റ്റ് സംഘം എത്തി ഭക്ഷണം കഴിച്ചു മടങ്ങിയത്. സംഘത്തിലെ 3 ഫോട്ടോ ബിന്ദു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 8 5 മാവോയിസ്റ്റ് സംഘം വീട്ടിലെത്തിയെന്നും 10 വീട്ടിൽ ചെലവഴിച്ചെന്നുമാണ് വീട്ടുകാർ പറയുന്നത്. പച്ച യൂണിഫോമിലെത്തിയ സംഘത്തിന്റെ കയ്യിൽ വലിയ തോക്കുകൾ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയും 4 സംഘം ഭക്ഷണം ആവശ്യപ്പെടുകയും പാകം ചെയ്യുന്നതുവരെ കാത്തിരുന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ 11 ഉച്ചഭക്ഷണം വനപ്രദേശത്തെത്തിക്കാനും നിർദ്ദേശിച്ചു. ഇതുപ്രകാരം ബിന്ദു ഭക്ഷണവുമായി മലകയറി. 4 വന്ന് ഭക്ഷണം വാങ്ങി മടങ്ങിയെന്നും 100 നൽകിയെന്നും ഇവർ പറയുന്നു. ഞങ്ങളിങ്ങനെ വന്ന് 5 വന്നതിന് ശേഷം ഇനി 7 വന്ന് 2 ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് മൊബൈൽ ചാർജാക്കി, നിങ്ങൾക്ക് എന്താ പണിയും ചോദിച്ചു. എല്ലാവരും മൊബൈൽ ഫോണുകളുമായാണ് എത്തിയത്. ജീവിത സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞ മാവോയിസ്റ്റുകൾ വിവരം പുറത്തു പറയരുതെന്നും നിർദ്ദേശിച്ചു. സംഘത്തിലെ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 ചിത്രം ബിന്ദു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 4 മലയാളമാണ് സംസാരിച്ചത്. 5 ഭാഷ അവ്യക്തമാണെന്നും ബിന്ദു പറയുന്നു. ബുധനാഴ്ച വൈകിട്ടോടെയാണ് ആ വിവരം അയൽവാസിയെ അറിയിച്ചത്. വിവരമറിഞ്ഞ് താമരശ്ശേരി പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പുതുപ്പാടി. ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ച കെട്ടിട ഉടമയുടെ കാല് തല്ലിയൊടിച്ച സംഭവത്തിൽ 3 കൊടുവള്ളി പോലീസ് പിടികൂടി. തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒളിവിൽ കഴിഞ്ഞ പ്രതികളാണ് പിടിയിലായത്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ കൊടുവള്ളി സ്വദേശി ഷൌക്കത്ത് 2 ചികിത്സയിലാണ്. കൊടുവള്ളിയിലെ PSK ടൂറിസ്റ്റ് ഹോം ഉടമ ഷൌക്കത്തിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് 3 കൊടുവള്ളി പോലീസ് പിടികൂടിയത്. കൊടുവള്ളി സ്വദേശികളായ നടമ്മൽപൊയിൽ, പാറോയിൽ മുനൈദ് നറപ്പായി, പെരിയാംതോട് താരോത്തുചാലിൽ മുഹമ്മദ് തമ്മീം എന്ന ഈരോലി, പുതുപ്പാടി അടിവാരം എലിക്കാട് അക്കരവാഴപ്പുറത്ത് മുഹമ്മദ് യാസിൻ എന്നിവരാണ് പിടിയിലായത്. 23 സംഭവം. ഷൌക്കത്തിന്റെ കെട്ടിടം കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയതിനുള്ള പ്രതികാരമായാണ് കാലു തല്ലിയൊടിച്ചത്. ഇതോടെ ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒളിവിൽ കഴിഞ്ഞ ഇവർ കോയമ്പത്തൂരിൽ നിന്നും സുഹൃത്തിനെ ഫോണിൽ വിളിച്ചതാണ് പോലീസിന് തുണയായത്. കൊടുവള്ളി SI K പ്രജീഷ്, ജൂനിയർ SI ഷറഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ DYSP പ്രത്യേക സ്ക്വാഡ് കോയമ്പത്തൂരിൽ എത്തിയെങ്കിലും ഇവർ മൈസൂരിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. പോലീസ് മൈസൂരിൽ എത്തുമ്പോഴേക്കും ഇവർ കോഴിക്കോട്ടെത്തി. കോഴിക്കോട്ട് തിരിച്ചെത്തിയ പോലീസ് മുക്കം അഗസ്ത്യാമുഴിയിൽ വെച്ച് വ്യാഴാഴ്ച പുലർച്ചെയാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. തമീമും യാസിനും വാഹനം തടഞ്ഞു നിർത്തി തട്ടിയെടുത്ത കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. തമീം കഞ്ചാവ് കേസിലും ജുനൈദ് അടിപിടി കേസുകളിലും പ്രതിയാണ്. പ്രതികളെ വെള്ളിയാഴ്ച താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കണ്ണൂർ.
പത്തനംതിട്ട ആങ്ങമൂഴിക്ക് സമീപം കക്കാട്ടാറിൽ കുട്ടിയാനയുടെ ജഡം കണ്ടെത്തി. 3 ദിവസമായി വനമേഖലയായ മൂഴിയാർ കക്കി ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പെട്ടതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. വ്യാഴാഴ്ച പകൽ 11:30 കക്കാട്ടാറ്റിലൂടെ ആനക്കുട്ടി ഒഴുകിപ്പോകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് ഗൂഡ്രിക്കൽ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലകരും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. വൈകുന്നേരത്തോടെ ആങ്ങാമൂഴി പാലത്തിന് സമീപം അലക്കൽപ്പടി ഭാഗത്ത് പാറക്കെട്ടിൽ തങ്ങി നിൽക്കുന്ന നിലയിൽ ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തി. തുടർന്ന് വനപാലകരും പോലീസും നാട്ടുകാരുടെ സഹായത്തോടെ ആനയുടെ ജഡം വടം കെട്ടി കരക്കെത്തിച്ചു. ജഡം പോസ്റ്റ്മോർട്ടത്തിനായി പ്ലാപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഒഴുക്കിൽപ്പെട്ട് ചെരിഞ്ഞ ആനക്കുട്ടിക്ക് ഉദ്ദേശം 1 വയസ്സ് പ്രായമുണ്ട്. News 18 പത്തനംതിട്ട. KSRTC സൂപ്പർ എക്സ്പ്രസുകളിലെ പുഷ്ബാക്ക് സീറ്റുകൾ നീക്കം ചെയ്യില്ലെന്ന് KSRTC. സൂപ്പർ എക്സ്പ്രസുകളിൽ നിന്ന് പുഷ്ബാക്ക് സീറ്റുകൾ നീക്കം ചെയ്യുന്നുവെന്ന News 18 വാർത്തയെ തുടർന്നായിരുന്നു നടപടി. പുതുതായി നിരത്തിലിറങ്ങിയ 100 സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളുടെ സീറ്റിന്റെ പുഷ്ബാക്ക് ഒഴിവാക്കാനായിരുന്നു KSRTCയുടെ തീരുമാനം. കോഴിക്കോട് ഡിപ്പോയിലെ ഒരു ബസ് റീജിയണൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പുഷ്ബാക്ക് സീറ്റ് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ജീവനക്കാർ സംഘടിച്ച് രംഗത്ത് വരികയും ഇത് സംബന്ധിച്ച് News 18 വാർത്ത നൽകുകയും ചെയ്തതോടെയാണ് തീരുമാനം മരവിപ്പിച്ചത്. നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നവരുടെ സൗകര്യാർത്ഥമാണ് നടപടിയെന്ന് KSRTC അധികൃതർ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ എക്സ്പ്രസ് മുതൽ വോൾവോ വരെയുള്ള ബസ്സുകളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് അനുവദനീയമല്ലെന്നിരിക്കെയാണ് KSRTCയുടെ നടപടി ചോദ്യം ചെയ്യപ്പെട്ടത്. സീറ്റുകൾക്ക് പുഷ്ബാക്ക് സംവിധാനമുള്ള സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളെല്ലാം തന്നെ ദീർഘദൂര സർവീസുകളാണ്. അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ പുഷ്ബാക്ക് ഒഴിവാക്കുന്നത് യാത്രക്കാർക്കും തിരിച്ചടിയാവും. പുതുതായി ഇറങ്ങിയ സൂപ്പർ എക്സ്പ്രസിൽ 39 സീറ്റുകളാണുള്ളത്. പുഷ്ബാക്ക് ഇല്ലാത്ത ബസ്സുകളിൽ 56 മുതൽ 63 വരെ സീറ്റുകളും. കൂടുതൽ യാത്രക്കാരെ കയറ്റി വരുമാനം വർദ്ധിപ്പിക്കുകയെന്ന് ലക്ഷ്യമിട്ടാണ് പുഷ്ബാക്ക് സീറ്റ് ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നതെന്നാണ് KSRTC വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ നടപടിയാണ് മരവിപ്പിച്ചത്. S. വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. കണ്ണൂർ ഇരിട്ടിയിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള 7 സ്റ്റീൽ ബോംബുകൾ പോലീസ് പിടികൂടി. ഇരിട്ടി വള്ളിയാട് അംഗൻവാടിക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നുമാണ് വൈകുന്നേരം 3 മണിയോടെ ഇവ കണ്ടെത്തിയത്. കാടുമൂടിക്കിടന്ന പറമ്പിലെ കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ സംശയം തോന്നിയ തൊഴിലാളികൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് ബക്കറ്റിനകത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞുവെച്ച നിലയിൽ ആയിരുന്നു ബോംബുകൾ. ഇരിട്ടി പോലീസും കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡും ചേർന്ന് ബോംബുകൾ പരിശോധിച്ച ശേഷം അടുത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് നിർവീര്യമാക്കി. ബോംബുകൾ ഉഗ്രസ്ഫോടനശേഷിയുള്ളവയാണെന്ന് പോലീസ് പറഞ്ഞു. പഠനത്തിന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ വിദ്യാർത്ഥികൾ കൊല്ലത്തെ 2 ആശുപത്രികളിലെ ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാക്കി. കൊല്ലം ജില്ലാ ആശുപത്രിയിലും വിക്ടോറിയ ആശുപത്രിയിലും തകരാറിലായ ഉപകരണങ്ങളും വാഹനങ്ങളുമാണ് ജില്ലയിലെ 2 സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സർവീസ് ചെയ്തത്. കഴിഞ്ഞ 7 ദിവസമായി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ ഇവർ കഠിനാധ്വാനത്തിലാണ്. പൊട്ടിയ കസേരകളും കട്ടിലുകളും വെൽഡ് ചെയ്ത് നന്നാക്കുക, തുരുമ്പെടുത്ത ഉപകരണങ്ങൾ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കുക, കേടായി ഉപേക്ഷിച്ച യന്ത്രങ്ങളുടെ തകരാറ് പരിഹരിക്കുക, ഇവയൊക്കെയായിരുന്നു ലക്ഷ്യം. സർക്കാർ ആശുപത്രികളായതിനാൽ കേടായ ഉപകരണങ്ങളുടെ വലിയ ശേഖരം തന്നെ ഇവർക്ക് ലഭിച്ചു. പ്രോജക്ട് പൂർത്തിയാക്കുമ്പോൾ ഉപേക്ഷിച്ച മെഡിക്കൽ ഉപകരണങ്ങൾ മുതൽ കട്ടപ്പുറത്തായ ആംബുലൻസ് അടക്കം റണ്ണിംഗ് കണ്ടീഷനാക്കി മാറ്റി. ഏകദേശം 40 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വിക്ടോറിയ ആശുപത്രിയിൽ മാത്രം നന്നാക്കിയെന്നാണ് കണക്കാക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ കൂടി ഞങ്ങൾ ചെയ്ത അസറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ അസറ്റ് ഗവൺമെന്റിന് ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള AC ഉൾപ്പെടെയുള്ള ബയോമെഡിക്കൽ നെബുലൈസർ, സ്റ്റെറിലൈസർ, അതുപോലെയുള്ള മറ്റ് ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെയുള്ള പല ഉപകരണങ്ങളും വിദ്യാർത്ഥികൾ സ്വയം ശരിയാക്കുകയും അവർക്ക് സംശയമുള്ള സാധനങ്ങൾ റെഫർ ചെയ്യുകയും ഗൂഗിൾ സെർച്ച് ചെയ്യുക, യൂട്യൂബ് നോക്കി തനിയെ പഠിച്ച് പഠനം പൂർത്തിയാക്കി അവർ എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യുമായിരുന്നു. മേശയും കസേരയും മുതൽ AC വരെ പണച്ചെലവില്ലാതെ ശരിയാക്കി കിട്ടിയതോടെ ഡോക്ടർമാരും ഹാപ്പി. ഈ ഓണ സമയത്ത് പെട്ടെന്ന് കേടായ ചില യന്ത്രങ്ങൾ കാരണം ടെക്നിക്കൽ സ്റ്റാഫിന് കിട്ടാനുള്ള ബുദ്ധിമുട്ട് സമയത്ത് അവരെ കൊണ്ട് അവർ നല്ല രീതിയിൽ അത് NIC പ്രോബുകൾ ഒക്കെ ശരിയാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഈ പെയിന്റ് അടിച്ച ഈ സാധനങ്ങളൊക്കെ വാർഡിലോട്ട് ഇട്ടപ്പോൾ നല്ല വാർഡിന് ഒരു പുതുമ വരികയും അതൊരു ഭംഗി കൂട്ടുകയും ചെയ്തു. യുവത്വം ആസ്തികളുടെ നിർമ്മാണത്തിന് എന്ന സന്ദേശത്തോടെ ബിഷപ്പ് ജെറോം, TKM എന്നീ എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കൊല്ലത്തെ സർക്കാർ ആശുപത്രികളിലായി സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. News 18 കൊല്ലം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. എറണാകുളം ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിക്ക് മൂവാറ്റുപുഴയിൽ തുടക്കമായി. മൂവാറ്റുപുഴയാറിൽ 2 ലക്ഷം കാർപ്പ് കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്.
ഉൾനാടൻ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന റാഞ്ചിംഗ് പദ്ധതിക്ക് മൂവാറ്റുപുഴയാറിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം മൂവാറ്റുപുഴ വെള്ളൂർ കുന്നംകടവിൽ എൽദോ ഇബ്രഹാം MLA നിർവഹിച്ചു. കാലാവസ്ഥയിലെ വ്യതിയാനം, ജലമലിനീകരണം, അമിത ചൂഷണം, മത്സ്യരോഗങ്ങൾ എന്നീ കാരണത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഉൾനാടൻ മത്സ്യസമ്പത്ത് പുനരുജ്ജീവിപ്പിച്ച് മത്സ്യലഭ്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് റാഞ്ചിംഗ് പദ്ധതിക്ക് തുടക്കമിട്ടത്. മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഇന്ന് മത്സ്യബന്ധനം വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലാവസ്ഥയാണ് കാണുന്നത്. കാലാവസ്ഥയുടെ വ്യതിയാനവും പുഴയുടെ മാലിന്യ പ്രശ്നങ്ങളും കൊണ്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മത്സ്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ പല ആറുകളിലും നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. പഞ്ചായത്ത് ബേസിലാണെങ്കിൽ കർഷകർക്ക് കുളങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടി കുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നുണ്ട്. 1 സെന്റിന് 40 കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിൽ കർഷകർക്ക് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. രോഹു, കട്ട്ല, ഗ്രാസ് കാർപ്പ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട 200,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് മൂവാറ്റുപുഴയാറിൽ നിക്ഷേപിക്കുന്നത്. റാഞ്ചിംഗ് പദ്ധതി പ്രകാരം 10 ടൺ അധികം മത്സ്യ ഉൽപാദനവും 15 ലക്ഷം രൂപയ്ക്കുള്ള അധിക വരുമാനവും ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 മൂവാറ്റുപുഴ. രണ്ടാം വിളയ്ക്ക് അനുയോജ്യമായ 2 വിത്തിനങ്ങൾ പുറത്തിറക്കി പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ. PTB 61, PTB 62 എന്നീ ദീർഘകാല മൂപ്പുള്ള 2 വിത്തിനങ്ങളാണ് പുറത്തിറക്കിയത്. 2010 ശേഷം കാർഷിക ഗവേഷണ കേന്ദ്രം പുതുതായി പുറത്തിറക്കുന്ന നെൽവിത്തുകളാണ് ഇവ. പല കാര്യത്തിലും ഏറെ സാമ്യമുണ്ട് ഈ വിത്തുകൾക്ക്. നിലവിൽ രണ്ടാം വിളയ്ക്കുപയോഗിക്കുന്ന മധ്യകാല മൂപ്പുള്ള ഇനമായ ഉമയേക്കാൾ ഏറെ മേന്മ അവകാശപ്പെടുന്നതാണ് പുതിയ ഇനങ്ങൾ. ഉയരക്കൂടുതൽ, മികച്ച തണ്ടുബലം എന്നിവ പുതിയ ഇനങ്ങളുടെ സവിശേഷതകളാണെന്ന് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ നാരായണൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ മാസം നടന്ന സോണൽ റിസർച്ച് എക്സ്റ്റൻഷൻ അഡ്വൈസറി കൗൺസിൽ അതിനുള്ള അംഗീകാരം നൽകി. ഇനി ആ ഇനങ്ങൾ സ്റ്റേറ്റ് വെറൈറ്റി റിലീസ് കമ്മിറ്റി കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറക്കാൻ കഴിയും. 2 ഇനങ്ങളാണ് നമ്മൾ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത്. PTB 61, PTB 62 എന്നീ ഇനങ്ങൾ ഉയരവും തണ്ടുബലവും കൂടുതലുള്ളതിനാൽ കൊയ്ത്തു യന്ത്രം ഉപയോഗിച്ച് വിളവെടുക്കാമെന്നത് കർഷകർക്ക് തുണയാകും. വിളവെടുപ്പിന് ശേഷം ലഭിക്കുന്ന വൈക്കോലിന്റെ അളവിലും വലിയ വ്യത്യാസമുണ്ടാകും. കുലവാട്ടം, ഇലചുരുട്ടി, തണ്ടുചീയൽ തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ളതാണ് പുതിയ വിത്തിനങ്ങൾ. രണ്ടാം വിളയ്ക്കുപയോഗിക്കുന്ന ഇനങ്ങളായ ശ്വേത, കരുണ, ഉമ എന്നിവയേക്കാൾ വിളവ് ലഭിക്കുന്നതും ദീർഘകാല വിത്തിനമായ പൊന്മണിയുടെ ഒപ്പം നിൽക്കുന്നതുമാണ് ഇവ. കേരളത്തിന്റെ മധ്യമേഖലയിലെ ജില്ലകളായ പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നിവയിലെ കോൾപ്പാടങ്ങളിലും കരകളിലുമുള്ള നെൽകൃഷിക്ക് ഏറെ അനുയോജ്യമായ രീതിയിലാണ് പുതിയ വിത്തിനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത 2ാം വിള സീസണിൽ കർഷകർക്ക് ലഭ്യമാക്കാനാണ് ശാസ്ത്രജ്ഞരുടെ പരിശ്രമം. ന്യൂസ് 18 പട്ടാമ്പി. ഗുരുവായൂരിൽ അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ആഘോഷ കമ്മിറ്റി പ്രവർത്തകരായ 25 സ്ത്രീകളാണ് അഷ്ടമിരോഹിണി ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വർണ്ണക്കുടകൾ, ഉറിയടിക്കാനുള്ള മൺകുടങ്ങൾ, കിരീടം, ഉറിക്കോലുകൾ, ഓടക്കുഴൽ, ഉടയാടകൾ, ആഭരണങ്ങൾ, താലത്തിൽ വയ്ക്കുന്ന തിരുവുടയാടകൾ, അഷ്ടമിരോഹിണി ദിനത്തിൽ മാത്രം എഴുന്നള്ളിക്കുന്ന ജീവിതയ്ക്ക് അകമ്പടിയാകാനാണ് 2 മാസമായി ഇവർ വ്രതമെടുത്ത് ആഘോഷത്തിനായി കോപ്പുകളൊരുക്കുന്നത്. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നുമാണ് കണ്ണനും രാധയും ഗോപികമാരുമൊക്കെ ഉൾപ്പെടുന്ന ജീവിത എഴുന്നള്ളിപ്പ് നടക്കുന്നത്. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രകൾ എത്തിച്ചേരും. ഘോഷയാത്ര വരുന്ന വഴികളെല്ലാം ഉറികളിൽ കുടങ്ങൾ വെച്ച് ഉറിയടിയും ഗോപികാ നൃത്തവും നടക്കും. മൺതരികൾക്ക് പോലും കാരുണ്യം ചൊരിയുവാൻ ശക്തിയുള്ള ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയിൽ ആ ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ സുദിനം ഒരാനന്ദ ലഹരിയിലാക്കുക എന്നത് ഈ പ്രദേശത്തുള്ള അമ്മമാരുടെയും മറ്റു ഭഗവത് ഭക്തന്മാരുടെയും സദാ ചിന്തയിലൊഴുകുന്ന ഒരു കാര്യമാണ്. 2 മാസമായി ഭഗവാന്റെ പിറന്നാൾ ആഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 2 മാസമായിട്ട് അതിൻ്റെ തീവ്രമായ പ്രവർത്തനങ്ങളിലാണ് ഈ അമ്മമാരും സഹോദരിമാരും മറ്റുള്ളവരും. ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ അഷ്ടമിരോഹിണി നാളിൽ ഗുരുവായൂരിലെത്തും. ചൊവ്വാഴ്ചയാണ് അഷ്ടമിരോഹിണി. അഷ്ടമിരോഹിണിയുടെ തലേദിവസം ഇവയുടെ പ്രദർശനവും ഉണ്ടാകും. ന്യൂസ് 18 ഗുരുവായൂർ. ഉപയോഗ്യമല്ലാത്ത ചെങ്കൽക്കുഴിയിൽ ഹരിത വിപ്ലവം തീർക്കുകയാണ് ചീമേനി പുത്തൂരിലെ തോട്ടോൻ പ്രഭാകരൻ. കല്ല് വെട്ടിക്കഴിഞ്ഞ് ഉപേക്ഷിച്ച 60 സെന്റ് ചെങ്കൽ പണിയും പ്രഭാകരൻ പച്ചപ്പണിയിച്ചിരിക്കുന്നത്.
23 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്നും സ്വരുകൂട്ടിയ സമ്പാദ്യത്തിൽ നിന്നാണ് ആർക്കും വേണ്ടാതെ കിടന്ന ചെങ്കൽക്കുഴിയും അനുബന്ധ ഭൂമിയും വാങ്ങിച്ച് പ്രഭാകരൻ കൃഷി ആരംഭിച്ചത്. മഴക്കാലത്ത് ചെങ്കൽക്കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൃഷിക്ക് ദോഷമാകുമെന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും ജ്യേഷ്ഠനും കർഷക അവാർഡ് ജേതാവുമായ തോട്ടോൻ ഗോപാലൻ പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ടുപോയി. കവുങ്ങ് കൃഷിക്ക് അനുയോജ്യമായ തരത്തിൽ മണ്ണ് നിറച്ച് നിലമൊരുക്കി. 300 കവുങ്ങുകളാണ് കുഴിയിൽ നട്ടിരിക്കുന്നത്. 3 വർഷക്കാലം കവുങ്ങിന് വളരാൻ ആവശ്യമായ തണലൊരുക്കുന്നതിന്റെ ഭാഗമായാണ് വാഴകൃഷി ആരംഭിച്ചത്. എന്നാൽ പ്രതീക്ഷിക്കാത്ത വിളവാണ് വാഴകൃഷിയിൽ നിന്നും ലഭിച്ചത്. പിന്നീട് വെള്ളരി കൃഷിയും ലാഭകരമായി ചെയ്തു. കഴിഞ്ഞ വിഷുവിന് 20 വെള്ളരിയാണ് വിപണിയിലെത്തിച്ചത്. 500 നേന്ത്രവാഴകളാണ് ഇപ്പോൾ വിളവെടുപ്പിന് പാകമായിരിക്കുന്നത്. ശരാശരി 1 കുല 17 കിലോയോളം വരും. 40 വാഴക്കുല ഇതുവരെ ചെങ്കൽക്കുഴിയിൽ നിന്നും ഇദ്ദേഹം വിപണിയിലെത്തിച്ചിട്ടുണ്ട്. വാഴയിപ്പോൾ സാധാരണ രീതിയിൽ ഓരോ വാഴക്കും ഓരോ തൂണ് കൊടുക്കേണ്ടി വരും. സീരിയൽ ഞാനത് കൊടുത്തില്ല. ഒരു 5 വാഴേൻ്റെ നടുക്ക് ഒരു തൂണ് കൊടുത്തിട്ട് ഈ കയറിങ്ങനെ വിരിച്ച് കെട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഓരോ തൂണുമായിട്ട് അത് ഒഴിവാക്കി. അപ്പോൾ കാറ്റ് കാര്യമായിട്ട് പിടിക്കുന്നില്ല. പണം സാധാരണ എല്ലാവരും ഇങ്ങനെ ഒഴിച്ചിടലാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ എനിക്ക് നല്ലൊരു വിജയമായിട്ട് തന്നെ തോന്നുന്നു. വാഴത്തോട്ടത്തിന് തൊട്ടടുത്തായി 1 ഏക്കറിൽ പച്ചക്കറികളും തീറ്റപ്പുല്ലും കൃഷി ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ 80 സെന്റ് സ്ഥലത്ത് കോഴിഫാമുണ്ട്. ഇതിൽ നിന്നും ലഭിക്കുന്ന കോഴിവളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പീലിക്കോട് കൃഷിഭവനിൽ നിന്നും പൂർണ്ണ പിന്തുണയും തോട്ടം പ്രഭാകരന് ലഭിക്കുന്നുണ്ട്. News 18 കാസർഗോഡ്. മഞ്ചേരി കരിയാമ്പറമ്പത്ത് മേഖലയിൽ 100 കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ. 6 തകർന്നു കിടക്കുന്ന റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. നഗരസഭയുടെ അനാസ്ഥയിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. മഞ്ചേരി 22 മൈലിൽ നിന്നും കരിയാമ്പറമ്പത്ത് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് 6 തകർന്ന അവസ്ഥയിലാണ്. മഴയെത്തിയതോടെ കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. വയലിലൂടെ നിർമ്മിച്ച റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ 100 കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. മഴക്കാലത്തിനു മുൻപേ ഓവുചാലുകൾ നിർമ്മിക്കണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പരിഹാരമായില്ല. സ്കൂൾ കുട്ടികള് രാവിലെ ഇതിലെ പോകുന്നതാണ്. യൂണിഫോമും വെള്ള യൂണിഫോം ഇട്ടാലും പിന്നെ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ കഴിയാത്ത നിലയിലാണിപ്പോൾ. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. ഇതിനു പുറമെ പരിസരത്തുള്ള ക്വാറിയിൽ നിന്നും ചരക്കുമായി പോകുന്ന ടിപ്പർ ലോറികളാണ് റോഡിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നും പരാതിയുണ്ട്. 2003 നിർമ്മിച്ച പാതയിൽ ഒരിക്കൽ മാത്രമാണ് അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. News 18 മഞ്ചേരി. ആലുവ റെയിൽവേ മേൽപ്പാലവും പരിസരവും മനോഹരമാക്കി ആർക്കിടെക്ട് വിദ്യാർത്ഥികൾ. മതിലുകളിൽ ചിത്രങ്ങൾ വരച്ചും വിശ്രമത്തിനായി പ്രത്യേകം ഇരിപ്പിടമൊരുക്കിയുമാണ് വിദ്യാർത്ഥികൾ റെയിൽവേ പരിസരം മനോഹരമാക്കിയത്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്ന ആലുവ റെയിൽവേ മേൽപ്പാലവും പരിസരവും മനോഹരമാക്കിയ സംതൃപ്തിയിലാണ് വിദ്യാർത്ഥികൾ. ആർക്കിടെക്ചർ പഠനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പരിശ്രമം. 50 വിദ്യാർത്ഥികൾ അവരുടെ തന്നെ ചിലവിലാണ് റെയിൽവേ പരിസരം നവീകരിച്ചത്. മേൽപ്പാലത്തിന് സമീപത്തെ മതിലുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചതിനു പുറമെ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടവും ഒരുക്കി. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ ഈ കുറെ വർഷമായി ഒരു ഉപയോഗവും ഇല്ലാണ്ട് കിടക്കുന്ന ഈ സ്ഥലത്തിന് ഒരു പോസിറ്റീവ് ഏരിയ, നല്ലൊരു ഇൻട്രാക്റ്റീവ് ഏരിയ ആക്കാനുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ. ഞങ്ങളപ്പോൾ ഇവിടെ 2 പാർട്ടായിട്ടാണ് ഈ സൈറ്റിനെ ഞങ്ങൾ എടുത്തേക്കുന്നത്. ഒന്നില് ഞങ്ങൾ വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഞങ്ങൾ കളർഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതൊരു ഇപ്പോൾ ആൾക്കാർക്ക് അത് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി പോലെ ഫീൽ ചെയ്യാൻ. ആൻഡ് ഞങ്ങളിവിടെ ഒരു സീറ്റിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ അവിടെ നമുക്ക് എന്താ ഒരു ഇൻട്രാക്റ്റീവ് സ്പേസസ് ആയിട്ട് അത് യൂസ് ചെയ്യാനാണെന്ന്. ഇതിനു പുറമെ മനോഹരമായ പുൽത്തകിടിയും ഒരുക്കിയിട്ടുണ്ട്. തണലൊരുക്കുന്നതിനായി ഇല്ലിത്തൈകളും നട്ടു. ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലം ഏറ്റെടുത്ത് നവീകരിക്കാൻ റെയിൽവേയുടെ പ്രത്യേക അനുമതി നേടിയ ശേഷമാണ് ആർക്കിടെക്ട് വിദ്യാർത്ഥികൾ പ്രോജക്ട് പൂർത്തിയാക്കിയത്. News 18 ആലുവ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.